നോർവെ ചെസിൽ ലോക ഒന്നാം നമ്പർ മാഗ്നസ് കാൾസനെ ഞെട്ടിച്ച് ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ. മൂന്നാം റൗണ്ടിൽ കാൾസനെ തോൽപ്പിച്ചു. ക്ലാസിക്കൽ ഫോർമാറ്റിൽ ആദ്യമായാണ് കാൾസനെ പ്രജ്ഞാനന്ദ തോൽപ്പിച്ചിരിക്കുന്നത്. മൂന്നാം റൗണ്ടിൽ വെള്ളക്കരുക്കളുമായാണ് 18-കാരനായ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററുടെ ജയം. ജയത്തോടെ പ്രജ്ഞാനന്ദ 5.5 പോയിന്റുമായി ഒന്നാം സ്ഥാനത്തേക്കും ഉയർന്നു. തോൽവി നേരിട്ട കാൾസൻ അഞ്ചാം സ്ഥാനത്തേക്ക് വീണു. ക്ലാസിക്കൽ ചെസ്സിൽ ആദ്യമായാണ് പ്രജ്ഞാനന്ദയുടെ നേട്ടം. ലോക ഒന്നാം നമ്പർ താരമായ കാൾസന്റെ ജന്മനാട് കൂടിയാണ് നോർവെ. പ്രജ്ഞാനന്ദയുടെ സഹോദരി വൈശാലിയാണ് വനിതാ വിഭാഗത്തിൽ മുന്നിലുള്ളത്. നേരത്തെ റാപ്പിഡ് ഫോർമാറ്റുകളിൽ കാൾസനെതിരെ ജയം നേടാൻ പ്രജ്ഞാനന്ദയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതേസമയം നോർവെ ചെസിന്റെ മൂന്നാം റൌണ്ടിൽ വെള്ളക്കരുക്കളുമായാണ് പ്രജ്ഞാനന്ദ കളിച്ചത്. ജയത്തോടെ 5.5 പോയിന്റോടെ ടൂർണമെന്റിൽ പ്രജ്ഞാനന്ദ ആദ്യ സ്ഥാനത്തേക്ക് എത്തി. ഒന്നാം സ്ഥാനക്കാരനായി പ്രജ്ഞാനന്ദയെ നേരിടാനിറങ്ങിയ കാൾസൻ മത്സരം അവസാനിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു. നോർവെ ചെസിന്റെ വനിതാ വിഭാഗത്തിൽ ആർ പ്രജ്ഞാനന്ദയുടെ സഹോദരി വൈശാലിയാണ് ഒന്നാം സ്ഥാനത്ത്. 5.5 പോയിന്റ് ാണ് വൈശാലിക്കും. തന്റെ വളർച്ചയിൽ പ്രജ്ഞാനന്ദയ്ക്ക് എപ്പോഴും കൂട്ടായി നിന്നത് അമ്മ തന്നെയാണ്. ചെന്നൈയിലെ ഒരു മധ്യവർഗ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പ്രജ്ഞാനന്ദയുടെ ചെസ് യാത്രയിൽ അമ്മ നാഗലക്ഷ്മിയാണ് എപ്പോഴും ഒപ്പം നടക്കുന്നത്. TNSC ബാങ്ക് മാനേജറായ രമേശ് ബാബു പോളിയോ രോഗബാധിതനാണ്. സഹോദരി വൈശാലിയുടെ ടെലിവിഷൻ പ്രേമം അധികരിച്ചപ്പോൾ മാതാപിതാക്കൾ ചേർന്ന് കണ്ടെത്തിയ ആശയമാണ് ചെസ്. വൈശാലിക്ക് ചെസ് പരിചയപ്പെടുത്തിയത് പ്രജ്ഞാനന്ദയ്ക്കും ഗുണമാവുകയായിരുന്നു. പ്രജ്ഞാനന്ദയും പഠിച്ചു. ഒരു ചെസ് ബോർഡിൽ കരുക്കൾ വെച്ച് നടത്തുന്ന മഹായുദ്ധം പ്രജ്ഞാനന്ദയെ മത്സരങ്ങൾക്ക് കൊണ്ടുപോരുന്നതും ടെലിവിഷനിൽ മകന്റെ മത്സരങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നതും അമ്മ നാഗലക്ഷ്മിയായിരുന്നു. പ്രജ്ഞാനന്ദയെ മാത്രമല്ല വൈശാലിയും അമ്മ തന്നെയാണ് കൈപിടിച്ച് നടത്തുന്നത്. സദാസമയം TVയുടെ മുന്നിലായിരുന്ന ഒരു 3-വയസ്സുകാരൻ പ്രജ്ഞാനന്ദയും 7-വയസ്സുകാരി ചേച്ചി വൈശാലിയും പഠനത്തിൽ ശ്രദ്ധിക്കാൻ മാതാപിതാക്കൾ വാങ്ങിക്കൊടുത്തതാണ് ഒരു ചെസ് ബോർഡ്. മക്കളെ വഴിതിരിച്ചുവിടാൻ അന്ന് അവർ കണ്ടെത്തിയ ആ ഉപായം പിന്നീട് ആ മക്കളുടെ തലവരെ തന്നെ മാറ്റുകയായിരുന്നു. ചെസ്സിനോട് മക്കളുടെ താല്പര്യം കൂടി വന്നു. പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ മികച്ച പരിശീലനവും മാതാപിതാക്കൾ അവർക്ക് നൽകി. അതോടെ രണ്ടുപേരും പ്രൊഫഷണൽ ചെസ്സിലേക്ക് തിരിഞ്ഞു. വൈശാലി വിമൻ ഇന്റർനാഷണൽ മാസ്റ്ററും ഗ്രാൻഡ് മാസ്റ്ററുമായി. പ്രജ്ഞാനന്ദ 2016 തന്റെ 10 വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്റർനാഷണൽ മാസ്റ്ററായി. 2 വർഷത്തിനിപ്പുറം ഗ്രാൻഡ് മാസ്റ്റർ ആകുന്ന പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരം എന്ന റെക്കോർഡും സ്വന്തമാക്കി. 2020 മുതൽ ചെസ് ഇതിഹാസ താരം വിശ്വനാഥൻ ആനന്ദ് പ്രജ്ഞാനന്ദയ്ക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. മെന്ററായി ഒപ്പമുണ്ട്. ഇപ്പോൾ ഒരു ദിവസം 8 മണിക്കൂർ വരെ പരിശീലനത്തിനായി മാറ്റിവെക്കുന്നുണ്ട് ഈ 17-കാരൻ. പ്രജ്ഞാനന്ദ 2.5 വയസ്സിലെ ചെസ് ബോർഡുമായി പരിചിതനാണ്. പിന്നീട് RB രമേശിന് കീഴിൽ പരിശീലനം ആരംഭിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ തന്റെ അസാമാന്യമായ പ്രകടനം കൊണ്ട് പരിശീലകരെ അത്ഭുതപ്പെടുത്തിയ പ്രജ്ഞാനന്ദ വൈകാതെ തന്നെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ശ്രദ്ധ നേടി. 7 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ലോക ചെസ് കിരീടം നേടി. ആ ബാലൻ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു. ഇപ്പോൾ കാൾസനെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.